ഹായ് ഫ്രണ്ട്സ് ആൻഡ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ഏഞ്ചൽ ഹെൽത്ത് അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി ആർദ്രമായ സ്വാഗതം. ഇന്നും നഴ്സിംഗ് എഡ്യൂക്കേഷൻ്റെ ഒരു നെമോണിക്സ് ആണ്. നഴ്സിംഗ് എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. കഴിഞ്ഞ എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമുക്ക് കാണാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. സോ ലെറ്റ് അസ് മൂവ് ടു ദ ടോപ്പിക് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. ഞാൻ രണ്ട് നെമോണിക് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. നെമോണിക് ഫസ്റ്റ്, ഇൻഡിവിജ്വൽ ഷുവർലി മോഡിഫൈ ആൻഡ് ചേഞ്ച് ഇൻ്റലിജൻ്റ്ലി ആൻഡ് സോഷ്യലൈസ് വെരി മച്ച് വിത്ത് അതേഴ്സ്. സെക്കൻഡ് നെമോണിക് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഡിവിജ്വൽ ഷുവർലി മോഡിഫൈ ആൻഡ് ചേഞ്ച് ഹിംസെൽഫ് ആൻഡ് സോഷ്യലൈസ് വിത്ത് അതേഴ്സ്. സോ നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന്. ഇൻഡിവിജ്വൽ സ്റ്റാൻഡ്സ് ഫോർ ഇൻഡിവിജ്വൽ എയിം, ഷുവർലി സ്റ്റാൻഡ്സ് ഫോർ സ്പിരിച്വൽ എയിം, മോഡിഫൈ സ്റ്റാൻഡ്സ് ഫോർ മോറൽ എയിം, ചേഞ്ച് സ്റ്റാൻഡ്സ് ഫോർ കൾച്ചറൽ എയിം, ഇൻ്റലിജൻ്റ്ലി സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റലക്ച്വൽ എയിം, സോഷ്യലൈസ് സ്റ്റാൻഡ്സ് ഫോർ സോഷ്യൽ എയിം, വെരി മച്ച് സ്റ്റാൻഡ്സ് ഫോർ വൊക്കേഷണൽ എയിം, അതേഴ്സ് അതേഴ്സ് ഇനിയും ഒരു 9 എയിംസും കൂടിയുണ്ട്. അത് നമുക്ക് ഒരു നെമോണിക്കും കൂടി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേഴ്സിന് വേണ്ടിയിട്ട്. സോ ഇൻഡിവിജ്വൽ എയിം, സ്പിരിച്വൽ എയിം, മോറൽ എയിം, കൾച്ചറൽ എയിം, ഇൻ്റലക്ച്വൽ എയിം, സോഷ്യൽ എയിം, വൊക്കേഷണൽ എയിം ആൻഡ് അതേഴ്സ്. ഇൻഡിവിജ്വൽ എയിം, എഡ്യൂക്കേഷൻ പ്രൊമോട്ട് പോസിറ്റീവ് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്. അപ്പോൾ റൈറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും അതുപോലെ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാനും എഡ്യൂക്കേഷൻ സഹായിക്കും. അതാണ് ഇൻഡിവിജ്വൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ. സ്പിരിച്വൽ എയിം, നമ്മുടെ സ്പിരിച്വാലിറ്റി വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ കുട്ടികളുടെ സ്പിരിച്വാലിറ്റി വർദ്ധിപ്പിക്കാൻ എഡ്യൂക്കേഷൻ സഹായിക്കും. സ്വാമി വിവേകാനന്ദൻ്റെ ഡെഫിനേഷനിൽ നമ്മൾ പറയുന്നത് പോലെ ഇറ്റ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് എ ഡിവൈൻ പെർഫെക്ഷൻ എക്സിസ്റ്റിംഗ് ഇൻ ദ ചൈൽഡ്. മോറലെയും മോറൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ എഡ്യൂക്കേഷൻ സഹായിക്കും. ഹോണസ്റ്റി, ലോയൽറ്റി, ടോളറൻസ്, ജസ്റ്റിസ്, സെൽഫ് കൺട്രോൾ ആൻഡ് സിൻസിയറിറ്റി. അത് സോഷ്യൽ എഫിഷ്യൻസി വർദ്ധിക്കും മോറലെയും വർദ്ധിക്കുന്നതനുസരിച്ചിട്ട്. കൾച്ചറൽ എയിം, എഡ്യൂക്കേഷൻ ഹെൽപ്സ് ടു ബി കൾച്ചേർഡ്. നമുക്കൊരു കൾച്ചർ ഉണ്ടാകാൻ വേണ്ടി, ഒരു സിവിലൈസ്ഡ് ആകാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മളിൽ എസ്തെറ്റിക് സെൻസ് വളർത്താൻ എഡ്യൂക്കേഷൻ സഹായിക്കും. ആൻഡ് വി റെസ്പെക്ട് ദ കൾച്ചർ ഓഫ് അദർ പീപ്പിൾ. ഇൻ്റലക്ച്വൽ എയിം, ഇറ്റ് എനേബിൾ ദ ചൈൽഡ് ടു ലീഡ് എൻ ഇൻഡിപെൻഡൻറ്റ് ലൈഫ് വിത്ത് കോൺഫിഡൻസ്. സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് വിത്ത് സെൽഫ് കോൺഫിഡൻസ് ജീവിക്കാൻ എഡ്യൂക്കേഷൻ സഹായിക്കും. സോഷ്യൽ എയിം, മേക്സ് ദ ചൈൽഡ് എ യൂസ്ഫുൾ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. എഡ്യൂക്കേഷൻ മേക്ക് എ പേഴ്സൺ ആസ് എ യൂസ്ഫുൾ മെമ്പർ ഓഫ് എ സൊസൈറ്റി ഇർ റെസ്പെക്റ്റീവ് ഓഫ് ഈ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. വൊക്കേഷണൽ എയിം, അൾട്ടിമേറ്റ് നമ്മുടെ ഗോൾ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമ്മുടെ ഗോൾ അത് ഒരു ജോബാണ്. സോ എഡ്യൂക്കേഷൻ പ്രിപ്പയർ ദ ചൈൽഡ് ടു ഏൺ ഇസ് ലിവ്ലിഹുഡ് ആൻഡ് ലീഡ് എ പ്രൊഡക്റ്റീവ് ലൈഫ് ഇൻ ദ സൊസൈറ്റി. അപ്പം സൊസൈറ്റിയിൽ ഒരു പ്രൊഡക്റ്റീവ് ലൈഫ് നയിക്കാൻ എഡ്യൂക്കേഷൻ സഹായിക്കും. ദെൻ അതേഴ്സ്, ഐ ഹാവ് എ നെമോണിക് ഫോർ അതേഴ്സ്. ചേഞ്ച് മേക്സ് സെൽഫ് റിയലൈസേഷൻ ഫോർ ഗുഡ് സിറ്റിസൺഷിപ്പ്. നമ്മൾ ഇത്രയും പറഞ്ഞിരിക്കുന്ന 7 points ചേഞ്ച് ഇറ്റ് മേക്സ് സെൽഫ് റിയലൈസേഷൻ ഓഫ് എ ചൈൽഡ് ആൻഡ് യിൽ ബിക്കം എ ഗുഡ് സിറ്റിസൺഷിപ്പ്. സോ ചേഞ്ച്, ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, സി സ്റ്റാൻഡ്സ് ഫോർ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, എച്ച് സ്റ്റാൻഡ്സ് ഫോർ ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ്, എ സ്റ്റാൻഡ്സ് ഫോർ ഓട്ടോണമസ് ഡെവലപ്മെൻറ്റ്, എൻ സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് ജി സ്റ്റാൻഡ്സ് ഫോർ ഗ്രോത്ത് ആൻഡ് വെൽബീങ് ഇ സ്റ്റാൻഡ്സ് ഫോർ എഡ്യൂക്കേഷൻ ഫോർ ലീഷർ മേക്സ് സ്റ്റാൻഡ്സ് ഫോർ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് സെൽഫ് റിയലൈസേഷൻ സ്റ്റാൻഡ്സ് ഫോർ സെൽഫ് റിയലൈസേഷൻ സിറ്റിസൺഷിപ്പ് സ്റ്റാൻഡ്സ് ഫോർ സിറ്റിസൺഷിപ്പ് സോ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ്, ഓട്ടോണോമസ് ഡെവലപ്മെൻറ്റ്, ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് growth and well-being, education for leisure, mental and emotional development, self-realization and last one is citizenship. So first one is character development. Of course, character will be developed. Mahatma Gandhi's definition is the ultimate aim or supreme aim of education is character. Character development. It assists the child to develop certain human values, attitudes and habits. Positive attitudes, human values, habits develop in education. സഹായിക്കും. ദാറ്റ് ഈസ് ദ നീഡ് ഫോർ എ ബിൽഡിംഗ് എ ഡിസൈറബിൾ ക്യാരക്ടർ. സെക്കൻഡ് വൺ ഈസ് ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ്. നത്തിങ് ബട്ട് ഓവറോൾ എയിം ഓഫ് എഡ്യൂക്കേഷൻ ഹാർമോണിയസ് ആണ്, ടോട്ടൽ കംപ്ലീറ്റ് ഡെവലപ്മെൻ്റ് ആണ്. വിച്ച് എനേബിൾ ദ ചൈൽഡ് ഡീൽ ഇഫക്റ്റീവ്ലി വിത്ത് പ്രോബ്ലംസ് ആൻഡ് അതർ അൺസെർട്ടനിറ്റീസ് ഓഫ് ദ ലൈഫ്. നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഉണ്ടാകുന്ന സർട്ടൻ പ്രോബ്ലംസും അൺസെർട്ടനിറ്റീസും ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇഫക്റ്റീവായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ സഹായിക്കും. ഓട്ടോണോമസ് ഡെവലപ്മെൻറ്റ്, ദ മെയിൻ എയിം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ഓട്ടോണോമസ് ഡെവലപ്മെൻറ്റ്. ദ ടോട്ടൽ ഓർ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഈസ് കോൾഡ് ആസ് ഓട്ടോണോമസ് ഡെവലപ്മെൻറ്റ്, വിച്ച് എനേബിൾ ദ ചൈൽഡ് ടു അഡ്ജസ്റ്റ് ദ
വേരിയസ് ലൈഫ് സിറ്റുവേഷൻസ്. സോ ലൈഫിലെ സിറ്റുവേഷൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ എഡ്യൂക്കേഷൻ സഹായിക്കും. അതാണ് ഓട്ടോണോമസ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്, ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു എഡ്യൂക്കേഷൻ ഈസ് എ യൂണിവേഴ്സൽ പ്രോസസ്സ്. സോ ഒരു യൂണിവേഴ്സൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും എഡ്യൂക്കേഷൻ ഉണ്ടാക്കും. ബിക്കോസ് എഡ്യൂക്കേഷൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രോഗ്രസ് അച്ചീവ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ഡിഫറെൻറ്റ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. സോ ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ. ഗ്രോത്ത് ആൻഡ് വെൽബീങ്, ഓഫ് കോഴ്സ് എഡ്യൂക്കേഷൻ വിൽ ഗിവ് ഇമ്പാർട്ട് നോളജ് റിക്വയർഡ് ഫോർ എ ഹെൽത്തി ലിവിംഗ് ദാറ്റ് ലീഡ് എ പേഴ്സൺ ക്യാൻ ലീഡ് എ ഹെൽത്തി ലൈഫ്. സോ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് എ നോളജ് റിക്വയർഡ് ഫോർ എ ഹെൽത്തി ലിവിംഗ് ആൻഡ് ദാറ്റ് ഹെൽപ്സ് ദ ചൈൽഡ് ടു ലീഡ് എ ഹെൽത്തി ലൈഫ്. എഡ്യൂക്കേഷൻ ഫോർ ലീഷർ, എഡ്യൂക്കേഷൻ ഹെൽപ് ദ ചൈൽഡ് ടു യൂസ് ദ ലീഷർ ടൈം ഇൻ എ യൂസ്ഫുൾ വേ. ലീഷർ ടൈം യൂസ്ഫുൾ വേയിൽ ഉപയോഗിക്കാൻ എഡ്യൂക്കേഷൻ സഹായിക്കും. നമ്മൾ ടയർഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡിപ്ലീറ്റഡ് എനർജി ഒന്നും കൂടി റീചാർജ് ചെയ്യാനാണ് ലീഷർ. ആ ലീഷർ സമയം യൂസ്ഫുൾ ആക്കാൻ എഡ്യൂക്കേഷൻ സഹായിക്കും. സോ സെവൻത് വൺ ഈസ് മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഈസ് എ നീഡ് ഓഫ് ദ അവർ അല്ലെങ്കിൽ നീഡ് ഓഫ് ദ ഡേ എന്ന് പറയാം. ബിക്കോസ് വി ഹാവ് ടു കം അക്രോസ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ അവർ ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ സൊസൈറ്റൽ നീഡ്സിനനുസരിച്ച് വി ഹാവ് ടു കോപ്പ് അപ്പ് വിത്ത് ദീസ് ഓൾ ദ നീഡ്സ്. സോ എഡ്യൂക്കേഷൻ വിൽ പ്രൊവൈഡ് ആൻ അഡിക്വേറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് ദ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. അതുപോലെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഈസ് വെരി നെസസറി ടു അറ്റെയിൻ ദ സക്സസ് ഇൻ ദ ലൈഫ്. എയ്ത്ത് വൺ ഈസ് സെൽഫ് റിയലൈസേഷൻ, എഡ്യൂക്കേഷൻ അൾട്ടിമേറ്റ്ലി ലീഡ് ടു സെൽഫ് റിയലൈസേഷൻ. ഇറ്റ് ഹെൽപ്സ് ദ ചൈൽഡ് ടു റിയലൈസ് ഹിസ് പൊട്ടൻഷ്യൽസ്, ഹിസ് സ്ട്രെങ്സ്, ഹിസ് വീക്ക്നെസ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആൻഡ് ഇഫ് എനി ത്രെഡ്സ്. വീക്ക്നെസ്സും ത്രെഡ്സും അറിയുന്നത് മാത്രമല്ല എഡ്യൂക്കേഷൻ വിൽ പ്രൊവൈഡ് എ സ്കോപ്പ് ഫോർ ടു കൺട്രോൾ ഓവർ ദ ലൈഫ് ആൻഡ് സ്ട്രെങ്തനിങ് ദ വീക്ക്നെസ്. സോ കുട്ടിക്ക് ആ വീക്ക്നെസ് മനസ്സിലാക്കി അത് സ്ട്രെങ്തനിങ് ചെയ്യാൻ എഡ്യൂക്കേഷൻ സഹായിക്കും ത്രൂ സെൽഫ് റിയലൈസേഷനിലൂടെ. ലാസ്റ്റ് വൺ ഈസ് സിറ്റിസൺഷിപ്പ്, എഡ്യൂക്കേഷൻ വിൽ എനേബിൾ ദ ചൈൽഡ് ടു ഗ്രോ എ പ്രൊഡക്റ്റീവ് സിറ്റിസൺ ഇൻ ദ സൊസൈറ്റി. ബിക്കോസ് എഡ്യൂക്കേഷനിലൂടെ നമ്മൾ സോഷ്യൽ വാല്യൂസ്, മോറൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ നമ്മളൊരു നല്ലൊരു ഗുഡ് സിറ്റിസണായിട്ട് മാറും. സോ ദീസ് ആർ ദ അദർ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഇൻഫർമേഷൻ വർത്താണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.